നാട്ടിക ബീച്ചിലെ കുട്ടികളുടെ പാർക്ക് തുരുമ്പെടുത്തും കാട് കയറിയും നശിക്കുന്നു. ടൂറിസം പ്രമോഷൻ കൗൺസിൽ മുഖ്യം നടപ്പിലാക്കിയ 1 കോടി രൂപയുടെ പദ്ധതിയാണ് നശിക്കുന്നത്. നാട്ടിക ബീച്ചിൽ 1 ഏക്കറോളം സ്ഥലത്ത് 2019ലാണ് കുട്ടികളുടെ പാർക്ക് നിർമ്മിച്ചത്. 2 വർഷം പിന്നിട്ടപ്പോഴേക്കും പാർക്ക് നാശത്തിന്റെ വക്കിലാണ്. പ്രദേശമാകെ കാട് മൂടിയതോടെ തെരുവ് നായകളുടെ ശല്യവും രൂക്ഷമാണ്. വിനോദസഞ്ചാരികൾക്കായി നിർമ്മിച്ച മണ്ഡപങ്ങളും ശുചിമുറികളും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി കഴിഞ്ഞു. 1 കോടിയിൽ പരം രൂപ ചിലവാക്കിക്കൊണ്ട് നിർമ്മിച്ച ഒരു ചിൽഡ്രൻസ് പാർക്കാണ് ഈ കാണുന്നത്. ഇതിന് താറുമാറായപ്പോൾ ജനങ്ങൾ ഇവിടെ ഗീതാഗോപിക്ക് വീണ്ടും അത് ഇത് കൊടുത്ത് മെയിൻ്റനൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവർ ചെയ്യാമെന്ന് പറഞ്ഞ് ഇപ്പോൾ പറയുന്നത് കേൾക്കുന്നത് ഇതെന്തോ CRZ നിയമക്കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഇത് CRZ നിയമത്തിൽ പെട്ടില്ലേ എന്ന് ഇവർ അന്വേഷിക്കേണ്ടതായിരുന്നു. തുടക്കത്തിൽ ലഘുഭക്ഷണശാലകൾ പ്രവർത്തിച്ചിരുന്നെങ്കിലും പാർക്ക് കാടുകയറി നശിച്ചതോടെ അതും നിലച്ചു. അറ്റകുറ്റപ്പണികൾ നടത്താതായതോടെ അനുബന്ധ സൗകര്യങ്ങളും നശിച്ചു. കൊറോണ അടച്ചിടൽ കൂടിയായതോടെ സന്ദർശകർ എത്താതായതും പാർക്കിന്റെ നാശത്തിന് കാരണമായി. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പാർക്ക് സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, തൃശൂർ.